എന്നെ പോലീസ് യൂണിഫോമിൽ കാണണമെന്നത് അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ യൂണിഫോമിലെത്തിയപ്പോൾ കാണാൻ അച്ഛനില്ലെന്ന സങ്കടം മാത്രം. ഇത് കണ്ണൂർ സബ് ഇൻസ്പെക്ടറായി ചുമതലയേറ്റ ഇ.യു സൗമ്യയുടെ വാക്കുകളാണ്. അച്ഛൻ്റെ ഓർമ്മകളിൽ ഒരു നിമിഷം സൗമ്യ മൗനം പൂണ്ടു. അച്ഛൻ്റെ കണ്ണീരണിഞ്ഞ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു നിമിഷം ബിഗ് സല്യൂട്ട് നൽകി സൗമ്യ. തോളിൽ നക്ഷത്രങ്ങൾ പതിപ്പിച്ച കാക്കിക്കുപ്പായം കാണാൻ ഉണ്ണിച്ചക്കൻ ഏറെ ആഗ്രഹിച്ചിരുന്നു. ആ ലക്ഷ്യം പൂർത്തിയാക്കി ഇന്ന് കണ്ണൂരിൻ്റെ മടിത്തട്ടിൽ സബ് ഇൻസ്പെക്ടറായി നിൽക്കുമ്പോൾ അച്ഛൻ കൂടെയില്ല എന്ന സങ്കടം സൗമ്യയെ അലറ്റുന്നുണ്ട്. എങ്കിലും അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചതിൻ്റെ പൂർണ്ണ സന്തോഷവതിയാണ് സൗമ്യ ഇപ്പോൾ. അച്ഛൻ മരിക്കുമ്പോൾ രാമവർമ്മപുരം പോലീസ് ക്യാമ്പിൽ പരിശീലനത്തിലായിരുന്നു സൗമ്യ. തൃശൂർ കേരളവർമ്മ കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും തിരുവനന്തപുരത്ത് നിന്ന് ബിഎഡും നേടിയ ശേഷമാണ് പഴയന്നൂർ തൃക്കാണായ ഗവൺമെൻറ് യു പി സ്കൂളിൽ അധ്യാപികയായും സേവനമനുഷ്ഠിച്ചത്. ആദ്യമൊന്നും യൂണിഫോമിനോട് അത്ര അടുപ്പം തോന്നിയിരുന്നില്ല. സിവിൽ സർവീസിനോടായിരുന്നു കൂടുതൽ താല്പര്യം. ജീവിതത്തിൽ നേരിടേണ്ടി വന്ന അനുഭവങ്ങളും അവഗണനകളുമാണ് യൂണിഫോമിനോട് അടുപ്പിച്ചതെന്നും സൗമ്യ പറയുന്നു. ജനുവരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഊരുമൂപ്പൻ ഉണ്ണിച്ചക്കന്റെ മകളാണ് സൗമ്യ. തൃശൂർ പാലപ്പിള്ളി എലിക്കോട് ആദിവാസി ഊരിൽ നിന്നുള്ള ആദ്യത്തെ പോലീസ് സബ് ഇൻസ്പെക്ടർ എന്ന പ്രത്യേകതയും ഈ നേട്ടത്തിന് പിന്നിലുണ്ട്. ആദിവാസി മേഖലയിൽ നിന്നുള്ള കുട്ടികൾക്ക് തന്റെ നേട്ടം പ്രചോദനമാകണമെന്നാണ് ആഗ്രഹമെന്ന് സൗമ്യ പറയുന്നു. മകൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകണമെന്നും ഉയർന്ന നിലയിൽ എത്തിക്കണമെന്നും അച്ഛന് വാശിയായിരുന്നു. ബിരുദവും ബിരുദാനന്തര ബിരുദവും ബിഎഡും നേടിയ ശേഷമാണ് സൗമ്യ പി.എസ്.സി പരീക്ഷകൾ എഴുതി തുടങ്ങിയത്. ആദിവാസി സമൂഹത്തോട് ജനത്തിനുള്ള സമീപനത്തിൽ മാറ്റം കൊണ്ടുവരണമെന്ന ആഗ്രഹം തനിക്ക് പ്രചോദനമായി സൗമ്യ പറയുന്നു. പോലീസ് അക്കാദമിയിൽ പാസിംഗ് ഔട്ട് പരേഡിലൂടെ സേനയുടെ ഭാഗമായി മാറിയ എസ്.ഐ.മാരുടെ ബാച്ചിലെ അംഗമാണ് സൗമ്യ. ഒട്ടേറെ പ്രതിസന്ധികളെ അതിജീവിച്ച് ജീവിത വിജയം നേടിയ സൗമ്യ മുൻപ് ഫോറസ്റ്റ് ബീറ്റ് ഓഫീസറും പിന്നീട് യു പി സ്കൂൾ അധ്യാപികയുമായിരുന്നു. പഠന മികവിലൂടെ സബ് ഇൻസ്പെക്ടർ പദവിയും നേടാനായി. തന്റെ ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങൾക്കും സൗമ്യ നന്ദി പറയുന്നത് അച്ഛനോടാണ്. അമ്മ മണിയും ഭർത്താവ് അരിമ്പൂർ തറയിൽ സുബിനും പാസിംഗ് ഔട്ടിന് സാക്ഷിയാകാൻ എത്തിയിരുന്നു. കഴിഞ്ഞ 11-നായിരുന്നു പോലീസ് സബ് ഇൻസ്പെക്ടറായി സൗമ്യയുടെ പാസിംഗ് ഔട്ട് പരേഡ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ആദിവാസി മേഖലയിൽ നിന്നുള്ള കുട്ടികൾ വിദ്യാഭ്യാസപരമായി ഏറെ മുന്നേറുന്നുണ്ടെങ്കിലും സർക്കാർ ഉദ്യോഗത്തിലേക്കും മറ്റും എത്തുന്നവരുടെ എണ്ണം ഇപ്പോഴും പരിമിതമാണ്. ഈ സാഹചര്യം മാറണം. തൊഴിലധിഷ്ഠിത കോഴ്സുകൾ തെരഞ്ഞെടുക്കുന്നതിനും പി.എസ്.സിയുടേതുൾപ്പെടെയുള്ള പരീക്ഷകൾക്കും വിദ്യാർത്ഥികളെ കൂടുതൽ സജ്ജരാക്കണം. മകൾ സർക്കാർ യൂണിഫോമിൽ നാടിനെ സേവിക്കണമെന്നത് ഉണ്ണിച്ചക്കന്റെ ആഗ്രഹമായിരുന്നു. ആഗ്രഹം നിറവേറ്റാനായി അമ്മ മണിയും ഭർത്താവ് ടി.എസ്. സുബിനും ഉണ്ണിച്ചക്കന്റെ സുഹൃത്തായ യു.പി. ജോസഫും പോലീസ് സേനയുള്ള ധാരാളം ആളുകളും സഹായിച്ചെന്ന് സൗമ്യ പറയുന്നു. കണ്ണൂർ സിറ്റി പരിധിയിലാണ് സൗമ്യ എസ്.ഐ.ആയി പ്രവർത്തിക്കുക. എന്നാൽ സ്റ്റേഷൻ ഏതാണെന്നതിൽ തീരുമാനമായിട്ടില്ല. 34 പേരാണ് കണ്ണൂർ എ.ആർ. ക്യാമ്പിൽ സബ് ഇൻസ്പെക്ടർമാരായി ചുമതലയേറ്റത്. സൗമ്യ അടക്കം 5 വനിതകളും ഇതിൽ ഉൾപ്പെടും.